നമസ്കാരം. ജെഹിൻ ടി വിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖല എന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് സ്വീക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതുതലമുറയെ പ്രതീക്ഷയുടെ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ് അധ്യാപകർ. ഇവരെ ഓർക്കേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമായ ദിവസമാണ് അധ്യാപക ദിനം. ഒരു ജന്മം മുഴുവൻ കൊടുത്തീർക്കാൻ കഴിയാത്തത്ര ഗുരുദക്ഷിണയുടെ വിലയാണ് അധ്യാപകർ നൽകുന്നത്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും കൂടിയുള്ള ദിനം കൂടിയാണ് ഇത്. ഈ കോവിഡ് കാലത്ത് മറ്റൊരു അധ്യാപക ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. ഗൾഫിലെ പ്രവാസികളായ അധ്യാപകർ ഇവിടെ മനസ്സ് തുറക്കുകയാണ്. റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി. ക്ലാസ് മുറിയിലാണെങ്കിലും അല്ലെങ്കിലും ശിഷ്യരെ അനന്തമായ അറിവുകളിലേക്ക് ആനയിക്കാൻ കഴിയുന്നവരാണ് മികച്ച അധ്യാപകർ. അക്ഷര വെളിച്ചത്തിനൊപ്പം കുട്ടികൾക്ക് ജീവിത മൂല്യങ്ങൾ കൂടി പകരാനാകുമ്പോഴാണ് നല്ല അധ്യാപകർ ഉണ്ടാകുന്നത്. പഠിക്കേണ്ട പ്രഥമ പാഠം സ്നേഹമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് അധ്യാപന കർമ്മത്തിൻ്റെ ആദ്യ ഫലശ്രുതി. പരീക്ഷയുടെ കടമ്പകൾ കടത്തുന്നതിന് അപ്പുറത്ത് വിദ്യാർത്ഥികളെ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ കൂടി പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ഇതിൽ നമുക്ക് അഭിമാനിക്കാം. ഗുരു ശിഷ്യ ബന്ധം ഏറ്റവും നന്നായി മനസ്സിലാക്കണമെങ്കിൽ കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സോഷ്യലിസ്റ്റ് റിലേഷൻഷിപ്പ് നോക്കിയാൽ മതി. അതിന് കാരണം സന്ദീപനി എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവുമധികം അകൽച്ച നേരിടേണ്ടി വന്നത് ശിഷ്യന്മാർക്കും ഗുരുക്കന്മാർക്കുമാണ്. ഒരേ ക്ലാസ് റൂമിൽ, ഒരേ ക്യാമ്പസിൽ വളരെ സ്നേഹത്തോടെ, എന്നാൽ ഇടയ്ക്കൊക്കെ കലഹങ്ങളോടെ പെരുമാറിയിരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ന് സൂം അല്ലെങ്കിൽ ഹാങ് ഔട്ട് മീറ്റിൽ വളരെ ദൂരത്തിലിരുന്ന് അവർ ഇടപഴകുകയാണ്. കോവിഡ് കാലം ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ ഒരു ദുരന്തം വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അകറ്റി നിർത്തി എന്നുള്ളതാണ്. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അവർ ഹൃദയം കൊണ്ട് യഥാർത്ഥത്തിൽ വളരെ അടുക്കുന്നുമുണ്ട്. ഈ ഒരവസ്ഥ എത്രത്തോളം തുടരും എന്ന് നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എത്ര ദൂരെ ഇരുന്നാലും എത്ര അടുത്തിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തായ കാര്യം. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലുള്ള ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച ഒരു ഗുരുവിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്ത്യ അധ്യാപക ദിനം ആചരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള അധ്യാപകർ, രാഷ്ട്രപതി മാത്രമല്ല വലിയ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് യുവ തലമുറയുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ മനസ്സിനെക്കുറിച്ച് ഏറ്റവും അധികം അറിഞ്ഞിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം. അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ പാരമ്പര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ പൈതൃകമാണ് ശരിക്കും. ഷാജ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 32 years ഇതേ സ്കൂളിൽ. 10 വർഷം ഞാൻ ബോംബെ വർക്ക് ചെയ്തിട്ടാണ് ഷാജ ഇന്ത്യൻ സ്കൂളിൽ വന്നത്. 41 years കംപ്ലീറ്റ് ആയി ഞാൻ വർക്ക് ചെയ്യുന്നു. ഐ വോണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്. ടീച്ചേഴ്സ് ഡേ നല്ല ഒരു അവസരത്തിൽ ഞാൻ ഫ്യൂ സെൻറ്റൻസസ് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഞാനൊരു സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ
നമുക്കൊരു പേടിയായിരുന്നു ആ സമയത്ത്. ആൻഡ് നമുക്കൊരു റിലേഷൻഷിപ്പ് വിത്ത് ദ ടീച്ചർ വാസ് ഓൺലി അക്കാഡമിക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഠിത്തത്തിനെ കുറിച്ച് നമ്മൾ ടീച്ചേഴ്സിനോട് പോയി ചോദിക്കും, ടീച്ചേഴ്സ് അത് ക്ലിയറാക്കി തരും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുറമേ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് തന്നെ നമ്മൾ എണീറ്റ് പോവുമായിരുന്നു. ടീച്ചേഴ്സിനെ എവിടെ കണ്ടാലും ഏത് സന്ദർഭത്തിൽ കണ്ടാലും നമ്മൾ വിഷ് ചെയ്യുമായിരുന്നു. അതായിരുന്നു റിലേഷൻഷിപ്പ് വിത്ത് ദ ടീച്ചർ. നമ്മൾ കുറേയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചേഴ്സ് നേച്ചർ സബ്ജക്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ബട്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ടീച്ചേഴ്സ് ഹാവ് ബിക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ സ്റ്റുഡൻസ്, ഇന്നത്തെ ടെക്നോളജി എല്ലാം വെച്ച് നോക്കുമ്പോൾ വി ഹാവ് ടു ബി ഫ്രണ്ട്സ് വിത്ത് സ്റ്റുഡൻസ്. പഴയ കാലമല്ല ഇപ്പോൾ. ഞാൻ ഷാജനിൻ സ്കൂളിലെ കെ ജി സെക്ഷനിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ അവിടുന്ന് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് മാറി, പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് മാറി. ഇപ്പോൾ അറ്റ് ദ റിട്ടയർമെൻറ്റ് ടൈം ഐ കെയിം ബാക്ക് ടു ദി കെ ജി സെക്ഷൻ. കാരണം 40 years ബിഫോർ ഞാൻ എങ്ങനെ പഠിപ്പിച്ചോ അതിനെക്കാട്ടും ടോട്ടലി ഡിഫറെൻ്റാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എനിക്കത് പഠിക്കണമായിരുന്നു. ഒരു ടീച്ചറാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും ലേണേഴ്സാണ്. ഡെയിലി വി ആർ ലേണിംഗ് സംതിങ് ഓർ ദി അതർ. അതാണ് ഇന്നത്തെ കാലഘട്ടം. പഠിച്ചേ മതിയാവും. നമ്മൾ അതേ കാര്യങ്ങൾ പിടിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മളും പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങണം. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഒരു 40 years ജേർണിയിൽ. എന്നാലും എനിക്കിന്നും ചെറിയൊരു വിഷമം. വി കനോട്ട് സ്റ്റോപ്പ് ഏജ്, വി ഹാവ് ടു റിട്ടയർ അറ്റ് സം പോയിൻ്റ് ഇൻ ലൈഫ്. ബട്ട് എന്നാലും ഞാനൊന്നും പഠിച്ചില്ല എന്നാണ് ഇന്നും എനിക്ക് തോന്നൽ. ഇന്നത്തെ ഒരവസ്ഥ അറിയാമല്ലോ എല്ലാവർക്കും, COVID-19 ഈ പാൻഡാമിക് വല്ലാണ്ട് നമ്മളെ എല്ലാവരെയും എന്താ പറയുക, ഒരു കക്കൂണിലേക്ക് ആക്കിയിരിക്കുകയാണ്. നമുക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. മെയിൻ തിങ് ഫോർ ടീച്ചേഴ്സ്, ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ സ്റ്റുഡൻസ്. ആ ഒരു ഇൻട്രാക്ഷൻ കുട്ടികളായിട്ട് ഉള്ളതാണ് ഞങ്ങളുടെ ഡേ ടു ഡേ ഫുഡ്. ഇന്നത്തെ കാലഘട്ടം അത് പറ്റുന്നില്ല. സോ വി ഹാവ് സ്വിച്ച്ഡ് ഓൺ ടു ഓൺലൈൻ ഇ ലേണിംഗ് ക്ലാസ്സസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന ഈ കോവിഡ് കാലത്താണ് മറ്റൊരു അധ്യാപക ദിനം കടന്നുപോയത്. ലോകത്തെയാകെ ഓൺലൈൻ ക്ലാസ്സുകളുടെ അനന്ത സാധ്യതകൾ അറിയിച്ചു തന്ന പുതിയ കാലമാണിത്. കോവിഡ് എത്ര നാൾ ഇതുപോലെ സങ്കീർണമായി മുന്നോട്ട് പോകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അറിയില്ല. എന്തായാലും സ്കൂൾ കോളേജ് തലങ്ങളിൽ ഓൺലൈൻ പഠനം ഇനിയും മാസങ്ങൾ നീളുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തിലും അധ്യാപനത്തിൻ്റെ നിറവ് ഓൺലൈനിലൂടെ അറിയിക്കുന്ന ഒട്ടേറെ സ്കൂൾ കോളേജ് അധ്യാപകരെ ലോകവും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളും കണ്ടുകഴിഞ്ഞു. ഗുരുവിനൊപ്പം താമസിച്ച് അടുത്തിരുന്ന് വിദ്യ നേടിയ കാലമല്ല ഇത്. കേട്ടതൊക്കെ മനഃപ്പാഠമാക്കേണ്ട രീതിയുമല്ല ഇത്. ഉള്ളറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മുടെ സൗഭാഗ്യമാകുന്ന കാലമാണിത്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തെയും നമുക്കറിയാം, UAE-യിൽ August 30 യഥാർത്ഥത്തിൽ ഫേസ് ടു ഫേസ് ക്ലാസുകൾ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ദുരന്തത്തിൻ്റേതായ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ വളരെ ഭയത്തോടുകൂടിയാണ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാനായിട്ട് മടി കാണിക്കുന്നത്. നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. ആർക്കായാലും സ്വന്തം കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു വർഷത്തിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിനുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്ര തന്നെയായാലും ഇതിനെ ജീവൻ കൊടുത്ത് നിലനിർത്താൻ, അത് നേടിയെടുക്കാൻ എന്തുകൊണ്ടോ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷേ ഈയൊരവസ്ഥ എത്ര നാൾ തുടരും എന്നറിയാത്തതുകൊണ്ട് തന്നെ ഇതുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും കുറച്ചൊക്കെ പൊരുത്തപ്പെട്ട് ഈയൊരവസ്ഥയോട് ചേർന്ന്
ഇവിടുത്തെ ഗവൺമെൻറ് നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു അവസ്ഥ മറികടക്കാൻ പറ്റും. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മഹത്വം ഏറ്റവുമധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടം. സാധാരണ ഈ ഒരു ദിവസം ഇന്ന് സ്കൂളുകളിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ കാർഡുകൾ കൈമാറുന്ന ദിവസമാണ്. പക്ഷേ ഓൺലൈനിലൂടെ ഇഷ്ടംപോലെ സന്ദേശങ്ങളാണ് അധ്യാപകർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കുറവും പറ്റിയിട്ടില്ല. എങ്കിൽ പോലും നേരിട്ട് ക്യാമ്പസിലുള്ള ആ ഒരു ഇടപഴകൽ എന്തുകൊണ്ടോ നടക്കുന്നില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കുന്നത്. അധ്യാപക ദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഗുരുക്കന്മാർക്ക് മാത്രമേ ലോകത്തിൻ്റെ വെളിച്ചം പകരാൻ, ലോകത്തിൻ്റെ ഇരുട്ട് നീക്കിയിട്ട് തീർച്ചയായിട്ടും അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഓർമ്മ, ആ ഒരു സാന്നിധ്യം, ആ ഒരു പ്രസക്തി അധ്യാപക ദിനത്തിന് മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമുക്ക് കൈവന്ന ആത്മവിശ്വാസത്തിൻ്റെ വിളംബരമാണ് നാം വിജയകരമായി പ്രാവർത്തികമാക്കിയ ഈ ഓൺലൈൻ അധ്യയന പരിപാടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിലേക്ക് ഓൺലൈൻ പഠന സങ്കേതങ്ങൾ എത്തിക്കുക എളുപ്പമല്ലെന്ന് യുനിസെഫ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഏജൻസികളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ആ വെല്ലുവിളി ഒരു സാമൂഹിക ദൗത്യമായി ഏറ്റെടുത്ത് ഓൺലൈൻ സൗകര്യങ്ങൾ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ അധ്യാപകർക്കും പൊതുസമൂഹത്തിനും കഴിയുന്നുണ്ട്. ചെറിയ ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർക്ക് സ്വന്തം ശൈലിയിൽ അവതരണ സ്വാതന്ത്ര്യം നൽകി അത് ഫലപ്രദമായി വിനിയോഗിക്കാനും നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നു. വി ആർ മിസ്സിംഗ് ആർ ചിൽഡ്രൻ. ആ ഇൻട്രാക്ഷൻ, ഞങ്ങൾ ക്ലാസ് റൂം സിറ്റുവേഷനിൽ പഠിപ്പിക്കുമ്പോൾ ഓക്കെ ഒരു കുട്ടി ഓടി വന്നു, ആ കുട്ടിയെ മനസ്സിലാക്കാനും പറയാനും പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഈ ഒരു ഈ ലേണിംഗ് ക്ലാസ്, വി ഡോണ്ട് നോ അവരുടെ എക്സ്പ്രഷൻസ് എന്താണ്, എല്ലാ കുട്ടികളും ഒരേപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയുന്നില്ല. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കുട്ടികൾക്കും അറിയില്ല ടീച്ചേഴ്സ് ആരാണ്. ഈ കാണുന്ന ക്യാമറ ത്രൂ കാണുന്ന ടീച്ചേഴ്സിനെ മാത്രമല്ല അവർക്ക് അറിയുന്നുള്ളൂ. വേറെ ചില സ്കൂൾ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അവരെ ഫിസിക്കലി പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. ഫിസിക്കലി അവരെ സംസാരിക്കാനും അവരെ ടച്ച് ചെയ്ത് അവരെ ഓരോ കാര്യങ്ങൾ കാണിക്കാനും പിടിക്കാനും ഒക്കെ പറ്റും. ഇതിപ്പോൾ എല്ലാം വെർച്വലാണ്. സോ ദാറ്റ് ഈസ് എഫക്റ്റിംഗ് ദെം ഓൾസോ, വി നോ ഇറ്റ്, ബട്ട് വി ആർ ഹെൽപ്ലെസ്. പിന്നെ ഒരു ചെറിയ മെസ്സേജ് ടു ഓൾ ദ പാരൻസ് ഈസ്, കുട്ടികളെ ചെറുപ്പം തൊട്ടന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹോം. പാരൻസ് റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുകയുള്ളൂ. ടീച്ചേഴ്സ് ആർ സെക്കൻഡ് മദേഴ്സ്. അവർ കൊച്ചു കുട്ടിയെ തൊട്ട്, നഴ്സറിയിൽ വരുന്ന കുട്ടി 3.5-4 years ആണ് ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ഫ്രം ദ പാരൻസ്. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സാണ് അവരെ വാരിക്കോരി എടുത്ത് അവരുടെ എല്ലാ സിറ്റുവേഷൻസിലും അവരെ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കണവരെ റെസ്പോൺസിബിളായിട്ട് നോക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അതെന്താണെന്ന് പാരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു വിഷ്, അത് മാത്രം മതി ടീച്ചേഴ്സിന്. ഇന്ന് എത്രയോ കുട്ടികൾ വലുതായി പഠിപ്പിച്ചു വിട്ട കുട്ടികളൊക്കെ ഇന്ന് തിരിഞ്ഞു നിന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഹലോ ടീച്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ഫോർ അസ്. പിന്നെ അമ്മയും അച്ഛനെയും പോലെ തന്നെ ടീച്ചേഴ്സ് ആർ ദ ഓൺലി പീപ്പിൾ ഹു ആർ നെവർ ജെലസ് ഓഫ് യുവർ അച്ചീവ്മെൻറ്റ്സ്. ഇറ്റ്സ് എ വെരി നോബിൾ പ്രൊഫഷൻ. നിങ്ങളെവിടെ പോയാലും നിങ്ങളെ ടീച്ചറിനെ എല്ലാവരും വിളിക്കുള്ളൂ, അത് എത്ര വലിയ ആളാണെങ്കിലും. സ്കൂളുകൾ അടഞ്ഞുകിടക്കുമ്പോൾ പകരം ഓരോ വീട്ടിലും ഓരോ ക്ലാസ് മുറികൾ പിറക്കുന്നു. ടിവിയിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അധ്യാപകർ നമ്മുടെ വീടുകളിലെത്തി. സിലബസ് മാത്രമല്ല,
അതിജീവനമെന്ന വലിയ പാഠം കൂടിയാണ് ഈ കോവിഡ് കാലത്ത് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സൽപ്രവൃത്തികളിലൊന്നാണ് അധ്യാപനം. ഇതിൻ്റെ മഹനീയത അറിയിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സമൂഹത്തിന് മുന്നിൽ ശിരസ് കുനിച്ച് പ്രണാമം അർപ്പിച്ചാണ് മറ്റൊരു അധ്യാപക ദിനം കൂടി കടന്നുപോയത്.